നമസ്കാരം. സിറോ മലബാർ സഭ ഓസ്ട്രേലിയൻ മലയാളികളിൽ നിന്ന് ഇതുവരെ വാങ്ങിയ സംഭാവന പണം മില്യൺ കണക്കിന് ഡോളർ. പിരിച്ചെടുത്ത പണത്തിന്റെ ആസ്തിയും സ്വത്തുക്കളും സിറോ മലബാർ സഭയുടെ നിയന്ത്രണത്തിൽ ഇപ്പോൾ ഇല്ല എന്നും 7 വൈദികരും ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരും ചേർന്നുള്ള ട്രസ്റ്റിലെന്നും വിവരങ്ങൾ പുറത്ത്. ഓസ്ട്രേലിയയിൽ വൻ സാമ്പത്തിക തിരിമറി നടത്തിയതിന് ബിഷപ്പിനെതിരെ വൻ വിമർശനം ഉയരുകയാണ്. മെൽബൺ രൂപതയിൽ നടത്തേണ്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ വിശ്വാസികളുടെ കയ്യിൽ നിന്നും ഭീമമായ തുക മാർ ബോസ്കോ കൈപ്പറ്റിയെന്നും എന്നാൽ ഈ തുക ഓസ്ട്രേലിയൻ നിയമങ്ങൾ മറികടന്ന് മറ്റൊരു വിദേശ രാജ്യത്തേക്ക് കടത്തുകയാണ് ഉണ്ടായതെന്നും പരാതി ഉയർന്നിരിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് വഴി ഇല്ലാതെ അനധികൃതമായി പണം കടത്തുകയാണെന്നായിരുന്നു മെത്രാൻമാരെതിരെയുള്ള പരാതി. സാമ്പത്തിക തിരിമറി നടത്തിയ മലയാളി ബിഷപ്പ് അവിടെ നടക്കുന്ന നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കേരളത്തിൽ നടക്കുന്ന സിനഡിലേക്ക് എന്ന വിധത്തിൽ ഓസ്ട്രേലിയ സിറോ മലബാർ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇദ്ദേഹത്തിനെതിരെ ഉയരുന്ന കോടികളുടെ ആരോപണം ഇപ്പോൾ സിറോ മലബാർ സഭയിൽ വൻ കോളുകളക്കമുണ്ടാക്കുന്നു. കൊച്ചിയിൽ സിനഡ് നടക്കുന്ന ഹാളിലേക്ക് സമരം നടത്തിയവരെ പോലീസ് തടഞ്ഞു. കേരള കത്തോലിക്ക നവീകരണ സമിതിയാണ് സിനഡ് നടക്കുന്നിടത്തേക്ക് മാർച്ച് നടത്തിയത്. മെത്രാൻമാരുടെ മാത്രം തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള വേദിയല്ല സഭയെന്നും ആത്മായന്മാരുടെ കൂടി കൂട്ടായ്മയാണെന്നും സമരം നടത്തിയ നേതാക്കൾ പറഞ്ഞു. മെത്രാൻമാരുടെ തെറ്റുകളും അഴിമതിയും മറയ്ക്കുവാൻ സിനഡ് ഉപയോഗിക്കുന്നുവെന്നും ആത്മായന്മാർക്കെതിരായ ഗൂഢാലോചനകളാണ് ഇപ്പോൾ സിനഡിൽ നടക്കുന്നതെന്നും ഇവർ പറയുന്നു. സിറോ മലബാർ സഭയുടെ ഉന്നതാധികാര സമിതിയാണ് സിനഡ്. ഇതിൽ മെത്രാൻമാർ മാത്രമേ ഉള്ളൂ. ആത്മായർക്ക് കൂടി സിനഡിൽ പങ്കാളിത്തം നൽകണമെന്നാണ് കേരള കത്തോലിക്ക നവീകരണ കൂട്ടായ്മ പറയുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ സിനഡ് എന്നാൽ തെറ്റുകൾ കൊണ്ട് കാഴ്ചമങ്ങിയ അന്ധരുടെ കൂട്ടായ്മയാണെന്നും ഇവർ പറയുന്നു. പ്രകടനം നടത്തിയ ആത്മായ നേതാക്കളെ മെത്രാൻമാർ പോലീസിനെ വിളിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. സമാധാനപരമായ പ്രകടനം നടത്തിയ ഇവർ മെത്രാൻമാർക്കെതിരെ പ്ലക്കാർഡ് പിടിച്ചിരുന്നു. എന്തായാലും സിറോ മലബാർ സഭയിൽ പതിവ് പോലെ പണത്തിന്റെയും അഴിമതിയുടെയും വലിയ വിവാദങ്ങൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.